നമസ്കാരം. ഈ ബി ജെ പി കോൺഗ്രസ് ഒത്തുകളി ഉണ്ടെന്ന് ഏറെ കാലമായി ഈ നാട്ടിൽ പരസ്യമായ രഹസ്യമാണ്. എന്നിരുന്നാലും കോൺഗ്രസ്സുകാരുടെ തൊലിക്കട്ടിയുണ്ട്. അവർ ഇപ്പോഴും അത് സമ്മതിക്കത്തില്ല. അവരുടെ അണികളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഓരോ കള്ളക്കഥകൾ മെനഞ്ഞ് അത് സി പി എമ്മും ബി ജെ പിയുമാണ് ഈ നാട്ടിൽ ഒത്തുകളിക്കാൻ ശ്രമിക്കുന്നു എന്ന് അവർ വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇടുക്കി ജില്ലയിലെ കരുണാപുരം പഞ്ചായത്ത് ഇതിന് വീണ്ടും ഒരു തെളിവാകുകയാണ്. കരുണാപുരം പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന്റെ ഭരണം അട്ടിമറിക്കാൻ എൻ ഡി എയുടെ പിന്തുണ തേടി യു ഡി എഫ് ഇപ്പോൾ അവിശ്വാസം പാസാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രാദേശിക മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നാലും ബി ജെ പിയുമായി ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് യു ഡി എഫിന് ഉണ്ടാക്കാം. അത് ഒരു കരുണാപുരം മാതൃകയെന്ന് ഇനി വേണമെങ്കിൽ പറയാം. ഒരു ഉറപ്പുമില്ലാതെ വെളിയിലിറങ്ങിയിട്ട് ബി ജെ പി സി പി എം അവിശുദ്ധ ബന്ധമെന്ന് പറയുന്ന ഈ യു ഡി എഫ് എന്ന പാർട്ടി സംവിധാനത്തിനകത്താണ് സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഇന്നൊരു അവിശ്വാസ പ്രമേയം പാസായിരിക്കുന്നത്. കരുണാപുരം പഞ്ചായത്തിൽ ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 17 അംഗ സീറ്റിൽ 8-8 ഒരു എൻ ഡി എ സ്ഥാനാർത്ഥിയുമാണ് വിജയിച്ചിരുന്നത്. ഈ സ്ഥാനാർത്ഥിയുടെ പിന്തുണയോടുകൂടിയാണ്, അല്ലെങ്കിൽ ഈ അംഗത്തിന്റെ പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ ഈ പഞ്ചായത്തിൽ അവിശ്വാസം പാസാക്കി പ്രസിഡന്റിനെ പുറത്താക്കിയിരിക്കുന്നത്. അപ്പോ യു ഡി എഫ് നേതാക്കന്മാർക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നാഴിക്ക് 40 വട്ടം വലിയ വാചകങ്ങൾ അടിക്കുന്ന കെ പി സി സി അധ്യക്ഷനായിട്ടുള്ള കെ സുധാകരൻ ഈ വിഷയത്തിൽ മറുപടി പറയണം. ബി ജെ പിയെ നഗസിദ്ധാന്തം എതിർക്കുന്നു എന്നും അല്ലെങ്കിൽ ഗർജിക്കുന്ന പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന വി ഡി സതീശൻ ഈ വിഷയം കണ്ടില്ലായിരുന്നു. അതായത് യു ഡി എഫ് ഇങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ അതിനെ തടയിടാൻ എന്തുകൊണ്ട് ഈ പറയുന്ന ഗർജിക്കുന്ന സിംഗങ്ങൾക്ക് കഴിയാതെ പോകുന്നു? ഗർജിക്കുന്ന സിംഗങ്ങളാണ്, ആ സിംഗങ്ങളുടെ താഴെയുള്ള ചോട്ടാ നേതാക്കന്മാർ കാണിക്കുന്ന പ്രവർത്തനമാണ് ഒരു പഞ്ചായത്ത് പിടിക്കാൻ എൻ ഡി എ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. അത് ഇനി വേണമെങ്കിൽ ഒരു ന്യായീകരണമായിട്ട് പറയാം. അത് പ്രാദേശികമായിട്ട് ചില നീക്കപ്പോക്കുകൾ ഉണ്ടാകും, അത് ഒരു രാഷ്ട്രീയത്തിന്റെ അടവ് നയമാണെന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഇതിനെ അങ്ങ് തള്ളി മറിക്കാം. പക്ഷേ നിങ്ങൾ എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ കാപട്യം എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ മറനീക്കി ഉദാഹരണങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് വർഗീയ ശക്തികളുമായിട്ടും നിങ്ങൾക്ക് ബി ജെ പിയുമായിട്ടും അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന് ഇവിടുത്തെ ആരോപണം ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് കരുണാപുരം പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾ ബി ജെ പിയുമായിട്ട് അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി ഈ നാട്ടിൽ ഭരണം പിടിക്കാൻ അതിതീവ്ര ശ്രമം നടത്തിയിരുന്നു. അത് പകൽ പോലെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്യാവശ്യം രാഷ്ട്രീയ ബോധമുള്ളവർ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോഴും നേരം വെളുക്കാത്ത, അല്ലെങ്കിൽ കാര്യങ്ങളെ കൃത്യമായി വിലയിരുത്താൻ അറിഞ്ഞിടാത്ത, അല്ലെങ്കിൽ സാമാന്യ ബോധമില്ലാത്ത കുറേയേറെ കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവരോട് ഇതാ മോഡിയെ പോയി കണ്ടുകൊണ്ട് പിണറായി മോഡിയായിട്ട് ഭയങ്കര ബന്ധുവാണ്, ബിനീഷ് കോടിയേരെ പുറത്തിറക്കാൻ വേണ്ടി ഇവർ അവിശുദ്ധ ബന്ധം കാട്ടുന്നു എന്നൊക്കെ ചില കള്ളക്കഥകൾ വേണമെങ്കിൽ നിങ്ങളുടെ അണികളെ നിങ്ങൾക്ക് പറഞ്ഞു ധരിപ്പിക്കാം. പക്ഷേ സത്യം എല്ലാ കാലത്തും നിങ്ങൾക്ക് മൂടിവെക്കാൻ പറ്റില്ല. നിങ്ങൾ കരുണാപുരം മാതൃകയല്ല, നിങ്ങൾ ഈ നാട്ടിലെ പല വർഗീയ സംഘടനകളെയും ഒപ്പം നിർത്തി പല പഞ്ചായത്തുകളും ഭരിക്കുന്ന ഒരു രീതിയുണ്ട്. അത് എസ് ഡി പി ഐ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വർഗീയ സംഘടനകളായിക്കോട്ടെ, നിങ്ങളുടെ ലക്ഷ്യം ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അധികാരത്തിൽ എങ്ങനെയും എത്തണം. അത് തന്നെയാണ് ഈ നാട്ടിൽ യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പതനത്തിന് കാരണമായിരിക്കുന്നത്. പഴയ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഇപ്പോൾ എവിടെയെന്ന് ചോദിച്ചാൽ അവർ ഇന്നത്തെ ബി ജെ പിക്കാരാണ്. ഇപ്പോ ബി ജെ പിയുമായിട്ട് അങ്ങ് ലയിച്ചാൽ പോലെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അവിടെ അവിടെ നിങ്ങൾ പിന്തുണ തേടി ഓരോരുത്തരും ഭരിക്കാൻ പോകുന്നത്? നിങ്ങൾ രണ്ട് പാർട്ടിയും കൂടി അങ്ങ് ലയിക്കണം, എന്നിട്ട് ഈ അണികളെ വെറുതെ ഇട്ട് തമ്മി തല്ലിക്കുകയോ അല്ലെങ്കിൽ അവരെ വെറുതെ ഇട്ട് വിഷമിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇത്തരത്തിൽ നുണകൾ പറഞ്ഞ് പ്രചരിപ്പിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോ ഈ ഒരു ഉദാഹരണം കൂടി പുറത്തു വരുമ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം നഗ്നരാണ്. ഈ അണികളെങ്കിലും പറഞ്ഞു കൊടുക്കണം രാജാവ് നഗ്നനാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഈ രഹസ്യ ഉടമ്പടി, ഈ പറയുന്ന കെ സുധാകരൻ തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്, എന്താ ബി ജെ പിയിൽ പോയാലുള്ള പ്രശ്നം എന്നുള്ള കാര്യം. ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ അതങ്ങ് സമ്മതിച്ചാൽ മതി. ഇവിടെ നിങ്ങൾക്ക് ബി ജെ പിയുമായി അവിശുദ്ധ ബന്ധമുണ്ട് എന്നുള്ള കാര്യം. ഇവിടെ ഒരു ജനപ്രതിനിധി സി ബി ഐക്ക് ഒരു കത്ത് കൊടുത്തപ്പോൾ നേരം വെളുക്കുന്നതിന് മുന്നേ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചൊരു നാടാണ് കേരളം എന്ന് പറയുന്നത്. ആ കൂട്ടുകച്ചവടത്തിന്റെ മറ്റൊരു ഉദാഹരണം ഇപ്പോൾ പുറത്തു വരുമ്പോൾ എന്താണ് നേതാക്കന്മാർക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നിങ്ങളുടെ ഈ കൂട്ടുകച്ചവടത്തെക്കുറിച്ച് ഇനിയെങ്കിലും നിങ്ങൾക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിയും? ഇനി സ്റ്റേറ്റ് വൈഡിൽ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ശിവൻകുട്ടിയെ എങ്ങനെയെങ്കിലും രാജിവെപ്പിച്ച് നേമത്ത് ബി ജെ പിയെ തിരികെ കൊണ്ടുവരാനുള്ള വലിയ ശ്രമം നിങ്ങൾ നടത്തുന്നുണ്ട്.
അപ്പോ നിങ്ങളുടെ ആ ഗൂഢശ്രമത്തിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന തിരിച്ചടിയാണ് ഇടുക്കി ജില്ലയിലെ കരുണാപുരം പഞ്ചായത്ത് എന്ന് പറയുന്നത്. പഞ്ചായത്തിന്റെ ഭരണം ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ ആർക്കും പിന്തുണ ഇല്ലാത്തതുകൊണ്ട് ഇടതുപക്ഷം നേരത്തെ ഈ പറയുന്ന എൻഡിഎയുടെ പിന്തുണയോടുകൂടി ഭരിക്കണ്ട എന്ന തീരുമാനമെടുത്തിരുന്നു. എന്നാൽ നറുക്കിട്ടപ്പോൾ എട്ടും എട്ടും അംഗബലമുണ്ടായിരുന്ന യു ഡി എഫിനും എൽ ഡി എഫിനും അത് ഭരണം എൽ ഡി എഫിന് കിട്ടാൻ നറുക്കെടുപ്പിലൂടെ സഹായകരമായി. അപ്പോൾ ആ ഭരണത്തെ എങ്ങനെ അട്ടിമറിക്കും? ആകെ ഒരു എൻ ഡി എ കക്ഷിയുണ്ട്. അഭിമാനമുള്ള രാഷ്ട്രീയമാണെങ്കിൽ നിങ്ങൾ എന്ത് തീരുമാനിച്ചിനെ? അധികാരത്തിന് പുറത്തു നിന്നാലും ഇത്തരത്തിലുള്ള കൂട്ടുകച്ചവടത്തിനോ അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് നിങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചേനെ. എവിടെ പരസ്യമായിട്ട് പറയാം? വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടെന്നോ ബി ജെ പിയുടെ വോട്ട് വേണ്ടെന്നോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു നേതാവിന് ശക്തിയുക്തം പറയാനായിട്ടുള്ള നട്ടല്ലോ ആർജവുമുണ്ടോ? ഒരിക്കലുമില്ല. എ കെ ആന്റണി പറഞ്ഞൊരു വാചകമുണ്ട്. ഒപ്പം ഇപ്പൊ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി ബി ജെ പിയോട് താല്പര്യമുള്ളവർ പോവുക എന്നാണ്. എങ്കിൽ കേരളത്തിൽ പിന്നെ കോൺഗ്രസ് ഉണ്ടാവില്ല. ഇവിടെ ഭൂരിപക്ഷവും ബി ജെ പിയോട് താല്പര്യമുള്ളവരാണ്. ഇപ്പോ നേമത്തെ തോറ്റതിൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് കോൺഗ്രസ് ആണ്. ബി ജെ പി ഇതാ നിയമസഭയിൽ നിന്ന് പുറത്തു പോയി എന്ന് പറഞ്ഞവർ സങ്കടപ്പെടുകയാണ്. അതുകൊണ്ട് ഈ കൂട്ടുകച്ചവടത്തിനെതിരെ കരുണാപുരം ഈ മോഡൽ ഈ കേരളത്തിൽ നിന്ന് തന്നെ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുകയാണ്. യു ഡി എഫും ബി ജെ പിയും നിങ്ങൾ ലയിച്ചിട്ട് സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ ഇവിടുത്തെ ഇടത് സർക്കാരിനെതിരെ പോരാടുന്നതാണ് ഇതിനേക്കാൾ മര്യാദ എന്ന് പറയുന്നത്. അതൊക്കെയാകുമ്പോൾ ഒരു അന്തസ്സുണ്ട്. ഇത് അധികാരത്തിന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ഒളിച്ചുകളി നടത്തുമ്പോൾ ഇന്ത്യ ഒട്ടാകെ നിങ്ങൾ നടത്തിയ ഒത്തുകളിയുടെ ഭാഗമായി ഇന്ന് കോൺഗ്രസ് എവിടെ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ ഒന്ന് ആലോചിക്കുക. ഇന്നിപ്പോ തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ പ്രതിപക്ഷ കക്ഷികളുടെ എല്ലാത്തിന്റെയും മീറ്റിംഗ് വിളിക്കുന്നുണ്ട്. പക്ഷേ കാര്യമില്ല, നിങ്ങളുടെ കയ്യിലിരിപ്പ് എന്താണ്? ഇരട്ട മനസ്സല്ലേ? കോൺഗ്രസ് നിൽക്കുക, പക്ഷെ കൂറ് അപ്പുറത്താണ്, ചോറെങ്ങും കൂറാണ്. ഈ നേതാക്കന്മാരെ കൊണ്ട് എങ്ങനെ ഈ പാർട്ടി വളരും? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരിൽ എത്ര പേർ നരേന്ദ്രമോദിക്കെതിരെ വളരെ ശക്തമായി സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്? ആകെ ആ ഒരു ശശി തരൂരുണ്ട്. ശശി തരൂർ സംസാരിച്ചാൽ അദ്ദേഹത്തിന് പിന്തുണയുമില്ല. അവർക്ക് എപ്പോഴും കേന്ദ്രത്തിൽ ചെന്നിട്ട് ഇവിടുത്തെ സർക്കാരിനെ കുറിച്ച് പരാതി പറയാനാണ് സമയം. അവർക്ക് ബി ജെ പിയുടെ ഗവർണറുണ്ട്, അവർക്ക് ബി ജെ പി നേതാക്കന്മാരുമായിട്ട് ബന്ധമുണ്ട്, പിന്നെ പോരാത്തതിന് അവരെ കേന്ദ്രമന്ത്രിയായ വി മുരളീധരനുണ്ട്. അപ്പോ ഈ എല്ലാ കൂട്ടു ടീംസും കൂടി ആലോചിച്ച് ഇപ്പോ കേരളത്തിലെ ഒരു പഞ്ചായത്ത് കൂടി ബി ജെ പിയുടെ പിന്തുണയോടുകൂടി യു ഡി എഫ് ഭരിക്കാൻ പോവുകയാണ്. ഇതോടുകൂടി ഈ നാട്ടിൽ ബി ജെ പി കോൺഗ്രസ് ബന്ധമുണ്ട് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ് കരുണാപുരം പഞ്ചായത്തിലൂടെ. പക്ഷേ ഈ നാട്ടിലെ ജനം കഴുതയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ പോവുകയാണ്. നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ചെറിയ മേൽക്കോയ്മ തന്നാൽ നിങ്ങൾ കാണിക്കുന്ന ഈ രാഷ്ട്രീയ നെറികേട് ഒരിക്കലും കേരളത്തിന്റെ മണ്ണിൽ വിലപ്പോകില്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു. കാര്യം ഇനിയിപ്പോൾ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞ ഇലക്ഷനൊക്കെ ഉള്ളൂ. പക്ഷേ ആ ഇലക്ഷൻ വരുമ്പോൾ തിരിച്ചു വരവിന്റെ പാതയ്ക്ക് വേണ്ടി ഈ അവിശുദ്ധ കൂട്ടുകെട്ടുകളൊരുക്കുമ്പോൾ നിങ്ങളെന്ന കാപട്യത്തെ നിങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന പലരും തിരിച്ചറിയുന്നുണ്ട്, നിങ്ങളെന്ന സംവിധാനത്തെ വെറുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും കൊണ്ട് നിങ്ങൾക്ക് ഒരണിയേയും പിടിച്ചു നിർത്താൻ പറ്റില്ല. കോൺഗ്രസിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് ബി ജെ പിയിലേക്ക് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും എന്നതിന്റെ മറ്റൊരു ഉദാഹരണമായി കരുണാപുരം മാറുകയാണ്.